ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പത്തിനോ ചപ്പാത്തിക്കോ അതല്ല ചോറിനോ ഒക്കെ നമുക്ക് കൂട്ടാൻ പറ്റുന്ന നല്ല കിടിലൻ മുട്ടക്കറി. ഇന്ന് നമ്മളിപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കറിൽ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് പെരിഞ്ചീരകവും പട്ടയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ 1 സ്പൂൺ പെരിഞ്ചീരകവും അതുപോലെ ഒരു 2 ഇഞ്ച് നീട്ടത്തിലുള്ള പട്ട ചെറിയ കഷ്ണങ്ങളാക്കി ഇതും കൂടെ ഞാനതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർക്കാം. അപ്പോൾ വെളുത്തുള്ളി ഞാനിവിടെ ഒരു 10 എണ്ണവും അതുപോലെ ഇഞ്ചി 1 ഇഞ്ച് നീട്ടത്തിലുള്ളതുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് തുടങ്ങുമ്പോഴാണ് നമ്മളിതിലേക്ക് ഇനി സവോള ചേർക്കുക. അപ്പോൾ സവോള 1 6 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള 1 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 2 തക്കാളി കൂടെ ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കറിക്ക് കൊഴുപ്പ് കിട്ടാനായിട്ട് നമ്മളിതിനകത്തേക്ക് 2 ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളിവിടെ 2 ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത്. തൊലിയെല്ലാം കളഞ്ഞ് ഈ ഒരു വലിപ്പത്തിൽ തന്നെയാണ് നമ്മളിത് കുക്കറിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ കുക്കറങ്ങ് അടച്ചു കൊടുക്കാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിരുന്ന് 3 വിസിൽ വരുന്നത് വരെ ഇതിങ്ങനെ ഇരിക്കണം. അപ്പോൾ 3 വിസിൽ വന്ന് കഴിയുമ്പോഴേക്ക് നമ്മുടെ സവോളയും തക്കാളിയും ഉരുളക്കിഴങ്ങും എല്ലാം നന്നായിട്ട് വെന്ത് നല്ല നമ്മൾ വഴറ്റുന്ന ഒരു രീതിയിലായി ഇരിപ്പുണ്ടാവും. അപ്പോൾ ഇതൊരിക്കലും തീ കൂട്ടിയിടരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. തീ കൂട്ടിയിട്ടാൽ നമ്മളിതിനകത്ത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അതുകൊണ്ട് ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ 3 വിസിലൊക്കെ കഴിഞ്ഞ് നമ്മൾ കുക്കർ തുറക്കുന്നുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ നമ്മൾ ചേർത്ത തക്കാളി സവോളയെല്ലാം നല്ല വെണ്ണ പോലെ വെന്തിരിപ്പുണ്ട്. ഇനി നമുക്ക് 1 മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനകത്ത് വന്നിരിക്കുന്ന ആ വെള്ളമയം എല്ലാം നമുക്കൊന്നങ്ങ് വറ്റിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങും നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഈ 3 വിസിൽ വരുമ്പോഴേക്കും നല്ല വെണ്ണ പോലെ അങ്ങ് ഉടഞ്ഞ് കിട്ടും നമുക്ക്. ഇനി ഇതാ ഇതുപോലെ നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കുക. ഇനി നമുക്കതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും അതുപോലെ കുറച്ച് വേപ്പിലയും കൂടെ ചേർക്കാം. ഇനി വേണം നമ്മൾ അതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്. 2 സ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 വലിയ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തതിന് ശേഷം 1 മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് 1.5 മിനിറ്റ് നേരത്തോളം ഒന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ ആ പൊടികളുടെ പച്ചമണം മാറാനായിട്ടാണ് ഞാൻ ഇപ്പോഴും കറി വയ്ക്കുമ്പോൾ പറയുന്നതാണ്. നമ്മുടെ ആ പൊടികളുടെ പച്ചമണം മാറിയാൽ മാത്രമേ നമ്മുടെ കറികൾക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ 1.5 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊടിയുടെ ആ പച്ചമണം നന്നായിട്ട് മാറിയ ശേഷം മാത്രം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്കിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇത് 1 ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളക്കട്ടെ. അതിലേക്ക് നമുക്ക് നമ്മുടെ പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറി നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും എല്ലാം നല്ല കോമ്പിനേഷനാണ്. അത് മാത്രമല്ല രാവിലെയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തേങ്ങ ചിരണ്ടാനോ അല്ലെങ്കിൽ ഇത് വഴറ്റാനോ ഒന്നും നിൽക്കണ്ട. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്.